Y ahora sí me lo
പിന്നെ ആദ്യമായി എതിർത്ത ഒരാൾ ഞാനാണ്. പല കാരണങ്ങൾ കൊണ്ട് ഞാൻ പറയാറുണ്ടായിരുന്നു. ഇപ്പം അവിടെ മാറി. കാരണം ഏതൊരാളോട് ഏത് സ്ഥലത്ത് വെച്ച് ഞാനെ പറ്റിയേ പറയാറുള്ളൂ. അപ്പൊ എല്ലാരും കളിയാക്കാറുണ്ട്. അതുകൊണ്ടാണ് എളുപ്പം. കാരണം ഇപ്പം പിന്നെ ആൾക്കാർക്ക് കുറച്ചൊക്കെ മനസ്സിലായി തുടങ്ങി. ഇപ്പൊ പിന്നെ ഞാനും വന്നോളൂ. സമയം നമ്മളെ സമയം എത്ര അഞ്ചു എട്ട് മണി വരെ സമയം എത്ര മിനിറ്റ് പേര് എല്ലാവർക്കും അറിയാം. അതായത് റിംഗ് ഉണ്ടെങ്കിൽ നാലാണ്ടാണ് ഇവിടെ മുക്കത്തൂർ മേണിക്കട ഏരിയയിലാണ്. എന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഈ ഹാളിൽ നിറഞ്ഞു നിൽക്കുന്ന നിങ്ങളൊക്കെ തന്നെ. ഒലിന്റെ ശക്തിയാണ്. എന്നാലും ബാക്കിയുള്ള മുഴുവൻ ആളുകൾ ആത്മാർത്ഥമായ നിരന്തര കണ്ണിലെണ്ണ ഒഴിച്ചുകൊണ്ടുള്ള ആ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ പദവി കിട്ടിയിട്ടുള്ളത്. ഈ പദവി നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങളെ ഇതിന്റെ മുന്നോട്ടേക്കുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് രണ്ടു വാക്ക് സംസാരിക്കാം. ഞാൻ ആർസിവിൽ വരുന്ന സന്ദർഭത്തിൽ സുനിസാർ പറഞ്ഞു സത്യവാദം ബസ്സിലെ പ്രൈവറ്റ് ബസ്സിൽ നടക്കുമായിരുന്നു. ആമവാദം, ഈ ആമവാദം അല്ലെങ്കിൽ സന്ധിവാദം എന്ന് പറഞ്ഞ അസുഖത്തിന് വൈദ്യശാസ്ത്രം മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇയാൾ അവസാനം വരെ ഇയാളെ മെഡിസിൻ ഉപയോഗിക്കണം. ഒരു സൊല്യൂഷൻ ഇതുവരെ വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. മനസ്സിലാക്കുക, 98 സത്യവാദം വന്നു, 2010 ഇൻക്ലൂഡി മെഡിസിൻ ഉപയോഗിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ഫേമസ് റൂമാറ്റോളജിസ്റ്റ് ആദ്യം എൻ്റെ ഡോക്ടർ നമ്മുടെ പട്ടമ്പലുള്ള ഈശോ സാർ 99 മുതൽ 2010 കൂടി ബിനോയിച്ചപ്പോൾ അത് എത്ര മെഡിസിനാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. 2008 തൊട്ട് റൈസ്ട്രാനോൾ കഴിക്കുന്നുണ്ട്. പരിപൂർണമായി സന്ധിവാദം എന്ന അസുഖം കോഴിക്കോട് ജില്ലയിൽ അല്ലെങ്കിൽ കേരളത്തിൽ മാറിയിട്ടുള്ള അപൂർവം ആളുകൾ ഒരാളാണ്. സന്ധിവാദം മാത്രമല്ല, ഈ ബസ്സിലെ കണ്ടക്ടർമാർ എടുത്ത കാലം പ്രസിദ്ധിച്ചാണ് ബസ് നിൽക്കുക. അപ്പോ വെരിക്കോസിൽ വന്നിരുന്ന അടുത്ത കാലം വെരിക്കോസിൽ പരിപൂർണമായി മാറി. തെറ്റായ ഭക്ഷണരീതി, പൊറോട്ട ചെയ്തു നിങ്ങൾ പ്രധാന ഭക്ഷണം ബസ് പിടിക്കാല്ലേ, പൊറോട്ട കഴിച്ച് കഴിച്ച് ബിസ്പുല എന്ന അസുഖം പിടിപെട്ടു. റൈസ്ട്രാനോയിലിന്റെ കൃത്യമായ 2008 തൊട്ട് 11 വർഷം കേരളത്തിൽ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ റൈസ്ട്രാനോയിൽ കഴിച്ചിട്ടാണ് ഞാൻ തന്നെയായിരുന്നു. സന്ധ്യവാദം, ബിസ്പുല, ഈ മൂന്ന് അസുഖം പരിപൂർണമായി മാറ്റാൻ സാധിച്ചു. മാത്രമല്ല എന്റെ ജ്യേഷ്ഠൻ ഇവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. വളരെ രസകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ ഏട്ടനാണ്. ഏട്ടനെ അവസ്ഥ റിട്ടയർമെന്റ് ആയ ശേഷം ഒരു 6 മാസം കൂടുമ്പം ഒരു ബ്ലഡ് കട്ട പിടിക്കുന്ന സംഭവമുണ്ട്. അതിനിടയിൽ പല ചെറിയ ചെറിയ സോഡിയം കുറവ് അസുഖങ്ങളൊക്കെ വരെയുണ്ടായിരുന്നു. വെളിപാട് ആസ്പത്രിയിൽ അഡ്മിറ്റാണ്. ഒരു 4 മാസം 3 മാസം കൂടുമ്പോൾ ഒരാഴ്ച അവിടെ കിടക്കും, ചെക്കപ്പൊക്കെ ചെയ്യും. അപ്പോ ഒരു ജീവിത ചെലവ് രണ്ടറ്റം കൂട്ടിമുട്ടാൻ പറ്റാത്ത സാഹചര്യത്തിലാണെന്ന് അസുഖങ്ങളെ നിങ്ങളെ നമ്മളെ മുമ്പിൽ വളരെ പരിചയശീലാകാൻ ഞാൻ നിൽക്കുമ്പം ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. കഴിഞ്ഞ എന്റെ കുട്ടിക്കാലത്ത് എന്നെ കഴിഞ്ഞ ഒരു 1.5 വർഷം മുന്നേ വരെ ഒരു പ്ലെയിൻ മുകളിൽ പോകുമ്പോൾ പരിത്തരം കാണുപോലെ ആ പ്ലെയിനെ കണ്ടിരുന്ന ഞാന് സുനിസാർ പറഞ്ഞത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. കമ്പനി ചെലവിൽ കോഴി കരിപ്പൂരിൽ നിന്ന് ബോംബെ വരെ അമിതാഭ് ബച്ചനെ എന്റെ പഞ്ചായത്തിൽ അമിതാഭ് ബച്ചൻ നേരിട്ട് കൊണ്ട് ആൾക്കാരുണ്ടാവും. ഫ്ലക്സ് വെച്ച് പരിക്കത്ത് ഒരു അമിതാഭ് ബച്ചൻ ഞാനും കൂടി നിൽക്കുന്ന ഒരു ഫ്ലക്സ് ഇപ്പോൾ ആലോചിച്ച് നോക്കി. ആർസിബിൽ അല്ലാതെ നമ്മൾ എവിടുന്ന ഈ അത് കിട്ടുക? കഴിഞ്ഞ 43 വർഷം മുതലാളിമാർക്ക് വേണ്ടി സത്യസന്ധമായി അധ്വാനിച്ചിട്ട് അവരെന്നെ അവരിട്ടിരുന്ന തുച്ഛമായ നയ പൈസ വരുമാനമായി ഞാൻ അതിന് പ്രത്യുപകാരമായി ദൈവം സ്വർണ്ണ തളികൾ ഒരുക്കി തന്ന രക്ഷപ്പെടാൻ വേണ്ടി ആർ സർവീസസ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഒരു സാധാരണക്കാരനെ അസാധാരണമാക്കി മാറ്റുന്ന പ്രസ്ഥാനം, ഇല്ലാത്തവനെ ഉള്ളവനാക്കി മാറ്റുന്ന പ്രസ്ഥാനം,
ഇന്ത്യ രാജ്യത്തിലെ പതിനായിരക്കണക്കിന് ദരിദ്രനാരായണന്മാരെ സമ്പന്ന നാരായണന്മാരാക്കി മാറ്റ പ്രസ്ഥാനമാണ് ആക്ഷേപിച്ചത്. യഥാർത്ഥ സോഷ്യലിസം എന്നുണ്ടെങ്കിൽ യഥാർത്ഥ സോഷ്യലിസം ആർസിയിലൂടെ ഇല്ലാത്തവരെ ഉള്ളവനാക്കി മാറ്റുന്ന പ്രസ്ഥാനം, എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന പ്രസ്ഥാനം, ജാതി മത രാഷ്ട്രീയ ലിംഗ വർണ്ണ ഭേദ വ്യത്യാസമില്ലാതെ എല്ലാ ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന പ്രസ്ഥാനമാണ് ആശയം. ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. ആർ എസ് എമ്മിന് ഒരു വേദിയിലല്ലാതെ വേറെ എവിടെയാണ് നിങ്ങൾ ആലോചിച്ച്? തെരഞ്ഞെടുപ്പിന്റെ ചൂടാണ്. ഈ തെരഞ്ഞെടുപ്പിനെ വീടും ചൂടും നിൽക്കുമ്പോൾ ഈ ഇടയിൽ ആരൊക്കെയുണ്ട്? ഇവിടെ ബി ജെ പിക്കാരുണ്ട്, കോൺഗ്രസ്കാരുണ്ട്, സി പി എംമാരുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെ ഒന്നിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് ഇത് ആർ എസ് എമ്മല്ലാതെ വേറെ ഏതാണുള്ളത്? രാമനെ ക്രിസ്ത്യനെ മുസൽമാനെ ഒന്നിപ്പിക്കുന്ന ഒരേ പ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നാൽ എന്നെ മുന്നിൽ പറഞ്ഞ ആളുകൾ ലീഡേഴ്സ് ഒക്കെ പറഞ്ഞു കഴിയും, നമ്മൾ ആഗ്രഹിക്കുന്ന കോംപ്രമൈസ് ലൈഫിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും വലിയ ഉദാഹരണം സ്വിറ്റ്സർലൻഡ് ബെസ്റ്റ് ബിസിനസ്സുകാരിലേക്കാണ്. എന്റെ സ്വന്തം മാരുതി സ്വിഫ്റ്റ് കാർ കഴിഞ്ഞ മാസം വാങ്ങിച്ചു. ആ കാറിലാണ് കൂടെ അവൻ അറിയിക്കുന്നത്. ഞാൻ വെറുതെ അതിശോക്തി പറഞ്ഞ വളരെ സത്യസന്ധമായിട്ട് ഞാൻ ചെക്കിൻസർ ഇല്ലാത്ത ബസ് പണി ഇട്ട 22 കൊല്ലക്കാലം ചെക്കിംഗ് ഇല്ലാത്ത ബസ് പണി ഇട്ട ചെക്കിൻസർ ഇല്ലാത്ത ആ കൊടുവളി സുനിസാർ പറഞ്ഞു അച് മുതലാണ് ഞാൻ പ്രതിനിധി. അവിടെ അമൃത മോട്ടോഴ്സ് സാധനം അവിടെ ബിൽഡിംഗ് സൈറ്റ് സൂപ്പർവൈസറായി ഞാൻ സത്യസന്ധമായിട്ട് പണി എടുപ്പിച്ചു. പറഞ്ഞ ചൂടോളം വളരെ കറക്റ്റ് ചാരിക്കാൻ പൈസ ഉണ്ടാവില്ല, ഞാൻ ഉണ്ടാക്കി തരുന്ന പൊതിച്ചോറുണ്ടായി തിന്നും. 10 മണിക്ക് അവിടെ ചൂടോളമായി പിടിക്കും. ഇന്ന് ഒരിടത്ത് പറയുകയാണെങ്കിൽ ഞാനും എന്റെ ആർ എസ് എമ്മിന്റെ ലീഡേഴ്സും എന്റെ കൂടെ പ്രവർത്തിക്കുന്ന സി എസ് ഐ ആർ എസ് എമ്മിനെ മനസ്സിലാക്കിയ ആൾക്കാരും അമിതാഭ് ബച്ചനും ഞങ്ങൾ ഒരേ ഭക്ഷണം രാവിലെ കഴിക്കുന്നത് പി വി എം ബ്രേക്ക്ഫാസ്റ്റ്. ഇത് കഴിക്കുന്ന ആളുകൾ ഇന്ത്യ രാജ്യത്ത് ആരാ ഉള്ളത്? ആർസിന്റെ ആൾക്കാരല്ലാതെ. അതൊരു സദാ ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു കയറുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ലൈഫിൽ കോംപ്രമൈസ് വിശാല കൊറോണം ഫിനാൻഷ്യൽ ഫ്രീഡം നേടിത്തരുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം, സന്തോഷം, സമാധാനം, ദുഃഖം കിട്ടുന്ന ഒരേ പ്രസ്ഥാനമാണ് ആവശ്യം. അതുകൊണ്ട് എല്ലാവർക്കും നിങ്ങളെ ഈ വേദിയിലുള്ള എല്ലാവരും പരിഹാരങ്ങളിൽ മിനിമം ആവശ്യത്തിന്റെ ടെക്നിക്കൽ അച്ചീവേഴ്സിലേക്ക് മാറ്റണമെന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ഗുഡ് ആവശ്യം.